ഹലോ, അപ്പോൾ നമ്മളിന്നൊരു സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ നിലമ്പൂരിനടുത്ത് പൂക്കൂട്ടുപാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് സൂര്യകാന്തി പൂത്തിട്ടുണ്ട്. അത് കാണാൻ പോവാണേ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ആ എത്തുന്ന സ്ഥലത്ത് പറഞ്ഞാൽ വെള്ളരി ആട്ടോ വരുന്നിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് സൂര്യകാന്തിൻ്റെ പാടുള്ളത്. അപ്പോൾ ഇത് എവിടേക്കാണ് സൂര്യകാന്തി പൂക്കൾ വരട്ടിട്ടുള്ളത്? ഇവിടേക്ക് അവർ ഇപ്പം നട്ടതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വലിയ പൂക്കൾ കാണണമെങ്കിൽ നമ്മളിത് ആ കാണുന്ന നീല ഷെഡിൻ്റെ ബാക്കിലാണ്. ഇവിടെയൊക്കെ ഉണ്ട് ഏക്കർ കണക്കിന് പൂവ് ഇങ്ങനെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, കാണുമ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് കണ്ടില്ല, എല്ലാം നല്ല വലിയ പൂക്കളായിട്ടാണ്. പണ്ട് നമുക്കിങ്ങനെ സൂര്യകാന്തി പൂക്കളൊക്കെ കാണണമെങ്കിൽ ഗൂഡല്ലൂർ ഭാഗത്ത് അല്ലെങ്കിൽ മൈസൂർ റോഡിനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വന്നപ്പോൾ എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നേട്ടോ, വന്നപ്പോൾ ഭയങ്കര വെയിലാണ്. എന്നാലും പൂക്കൾ ഭംഗി കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട്. ഈ പൂവിൻ്റെ ഒക്കെ ഭംഗിയുണ്ടല്ലേ. സൂര്യകാന്തി എന്ന് പറഞ്ഞതിൻ്റെ വിത്തിനൊക്കെ ഭയങ്കര റേറ്റാണേ. നമുക്കിത് വിത്തൊന്നും കിട്ടില്ല, നമ്മൾ ചോദിച്ചു നോക്കി. ഇവിടെ പൂക്കളൊക്കെ കണ്ട് നമ്മൾ ബാക്കിലോട്ട് നോക്കിയപ്പോൾ അത് ആ അടിപൊളിയായിട്ടൊരു സ്ഥലം കണ്ടു. അല്ല, നല്ലൊരു എന്താ പറയുക, നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം മറ്റേ ആന വരുന്ന സ്ഥലമായതുകൊണ്ട് മറ്റേ കറണ്ടിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് പോവുക കേട്ടോ. ഭയങ്കര വെയിലാണ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. എന്തായാലും ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കാതെ പോയാൽ മോശമല്ലേ. അപ്പോൾ എന്തായാലും പൂക്കളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.